മയങ്ങിതേ, ഈ ചൂട് വെച്ച് അവിടെ കിടന്നോ. ഒന്നാം മണി കൊട്ടാൻ ഇത്തിരി വൈകിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. അതെങ്ങനെയാ, നേരത്തിനും കാലത്തിനും പള്ളിമടി അടിക്കണ്ടായോ? തങ്ങ് മാറിക്കോളും. ആണൊരുത്തനുള്ളവന്റെ മൂടി പൊച്ചടന്ന് ഉറങ്ങുന്നു. ഇത്രയും പ്രായമായിട്ടും ഒറ്റയ്ക്ക് ഇരുട്ടത്തേക്ക് ഇറങ്ങാനും കൂടി പേടിയാവിന്. ഇവൻ ഇങ്ങനെ ഒരു പേടിത്തൊണ്ടനായാൽ എന്താ ചെയ്യാ? നീ ആ വഷളാക്കിയത്. 12-ാമത്തെ വയസ്സിൽ മൂത്തവൻ നാട് വിട്ടുപോയപ്പോ ഇവനെ ശാസിക്കാതെ സഹായിക്കാതെ കൊഞ്ചിച്ച് വളർത്തി. അതാ കുഴപ്പമായി പോയത്. വെറുതെ കുടം കമത്തി വെച്ച് വെള്ളം ഒഴിക്കണ്ട, അവൻ എഴുന്നേക്കില്ല. ഒരുപാട് കൊല്ലായില്ലേ നീയും ഞാനും മാറി മാറി വിളിക്കുന്നു, എഴുന്നേക്കണ്ടവനാണ് എന്നെ എഴുന്നേറ്റേനെ. നീ ആ ടോർച്ചിങ് എടുത്തു. നല്ല മഞ്ഞുണ്ട്. ആ പൊട്ടക്കിണറിന്റെ അടുത്തുകൂടി പോകുമ്പോ ഒന്ന് സൂക്ഷിക്കണേ. ഞാൻ ആദ്യമായിട്ട് പോകുന്നു അല്ലല്ലോ. നേരാമണ്ണം ചികിത്സിക്കാതെ താൻ ഈ അസുഖം വെച്ചിങ്ങനെ നടന്നോ? ആ സോളമനെ കപ്പിയാരാക്കിട്ട് തനിക്ക് ഇനി റെസ്റ്റ് എടുക്കാൻ മേലേ? അവനോട് പറയാഞ്ഞിട്ടാണ് അച്ഛൻ. കേക്കണ്ടായോ, അവന് സിനിമക്കാരനല്ലേ, സംവിധായകൻ. അച്ഛനറിയാവല്ലോ, തെരുവിൽ അണിഞ്ഞു നടക്കുന്ന കൊച്ചുങ്ങളെ വെച്ച് സിനിമ പിടിച്ച് എന്റെ കുടുംബത്തെ മുഴുവൻ തെരുവിലാക്കിയവനവൻ. കാട് കയറി ആർക്കും വേണ്ടാതെ കിടന്ന തൈക്കാടന്മാരുടെ ഭൂമി നക്കാപ്പിച്ച കാശിന് കിട്ടിയോണ്ടാ ഇപ്പൊ ഉള്ള കടപ്പാടുണ്ടായത്. പ്രൊഡ്യൂസർ ഇടയ്ക്ക് വെച്ച് മുങ്ങിയപ്പോ അതവൻ ഏറ്റെടുത്ത് നടത്തിയതല്ലയോ? ഒന്ന് മനഃപൂർവ്വം അല്ലല്ലോ. അച്ഛനല്ലെങ്കിലും അവന്റെ പക്ഷല്ലേ പറയൂ. 7 വർഷത്തിന് മുമ്പ് നമ്മുടെ ഈ പള്ളിയിലെ പൊന്നിൻ കുരിശ് കളവ് പോയതാ. പോലീസ് കള്ളനെ എന്തെങ്കിലും പിടിച്ച് ആ പൊന്നിൻ കുരിശ് തിരിച്ചേൽപ്പിക്കുമെന്ന് കരുതി. പക്ഷെ അത് നടന്നില്ല. അത് നടക്കാതെ വന്നപ്പോഴാ പുതിയ പൊന്നിൻ കുരിശ് പണിയാനുള്ള തീരുമാനം ഈ കമ്മിറ്റി എടുത്തത്. പള്ളി വക ഭൂമി ഏതെങ്കിലും വിറ്റിട്ട് പൊന്നിൻ കുരിശ് പണിയാമെന്ന് ഈ കുണ്ടുകുഴി അച്ഛനോട് ഞാൻ പറഞ്ഞപ്പോ അച്ഛനോട് നോക്ക് കേട്ടില്ല. അപ്പോഴാണ് അച്ഛൻ ഒരിടത്തും കേൾക്കാത്ത പുതിയൊരു ഐഡിയ ആയിട്ട് വന്നത്. സ്നാപക യോഹന്നാന്റെ സീരിയൽ പിടിച്ച് അതിന്റെ ലാഭം കൊണ്ട് പൊന്നിൻ കുരിശ് പണിയാമെന്ന്. അച്ഛന്റെ തിരക്കഥ കപ്പ്യാരുടെ മോന്റെ സംവിധാനം. എന്നിട്ട് ഈ സ്നാപയോഹന്നാൻ എവിടെ, പൊന്നിൻ കുരിശ് എവിടെ? എന്താ ഈ സ്നാപയോഹന പൊന്നിൻ കുരിശ് കൊണ്ട് ശബരിമലയ്ക്ക് പോയോ? 5 പൈലറ്റ് എപ്പിസോഡ് നമ്മൾ ഷൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ഒരു ചാനൽ റിജക്ട് ചെയ്തെങ്കിൽ മറ്റൊരു ചാനൽ നമുക്ക് നോക്കാം. ഭക്തി ചാനലായ ശാലോൺ ടി വിയുടെ വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇനി ഏത് ചാനലാ ബാക്കിയുള്ളത്? ഇടവകക്കാര് സംഭാവന പിരിച്ചു കൊടുത്തത് കപ്പ്യാരുടെ മോന് സംവിധാനം പഠിക്കാനല്ല. ആ കുഞ്ഞാട് സോളമനെ ഞങ്ങൾ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. അച്ഛന് തല്ല് കിട്ടിയോ? ഇല്ലില്ല, ഇപ്പൊ കിട്ടും. ഒന്ന് മൂപ്പിച്ചു കൊടുത്തേക്കാം. സോളമൻ എന്നെ സ്നാപക യോഹന്നാനാക്കെന്ന് പറഞ്ഞപ്പോ ഇയാളെ വേണ്ടെന്ന് പറഞ്ഞത്. സീരിയൽ വെളിച്ചം കാണാത്തതിനെ സംവിധായകനായ സോളമന് മാത്രം കുറ്റം വന്നിട്ട് കാര്യമില്ല. എല്ലാം ചെലവുളമാക്കിയത് ഈ കുണ്ടുകുഴി അച്ഛനാണ്. അഭിനേതാക്കളെ അച്ഛൻ തെരഞ്ഞെടുത്തത് ഒട്ടും ശരിയായില്ല. കള്ളന്റെ ലുക്കുള്ള ഇവനെ പിടിച്ച് യേശു ക്രിസ്തുവാക്കുമ്പോഴെങ്കിൽ നിന്റെ കുടുംബത്തെ ആശ്രയിക്കടാ. എന്തേ നല്ല റോള് കിട്ടാത്ത ചൊരുക്ക് എന്നോട് തിരക്കല്ലോനപ്പാടാ ചൊരുക്ക് തന്നെയാ ലോനപ്പാ. എന്തേട്ടോ ഉണ്ടോക്കി കാണിക്കരുത്? ഇല്ല ഏട്ടോ, യോഹന്നാന്റെ വേഷമോ തന്നില്ല. യേശു ക്രിസ്തു ആവാൻ 1.5 മാസം പട്ടിണി കിടന്ന് വയറൊട്ടിച്ച് വന്നപ്പോൾ എല്ലാവരും കൂടി എന്നെ കുന്തം പിടിപ്പിച്ച് പറഞ്ഞാക്കി. ഗമാന്നൊരക്ഷരം മിണ്ടിച്ചില്ല. പുണ്യേശുവിന്റെ ജന്മ കാലിത്തൊഴുത്തിൽ ഷൂട്ട് ചെയ്യുമ്പോൾ സംവിധായകന് പുറകെ പശുകുത്തി മറിച്ചിട്ടു. അവൻ വന്ന് വീണത് കന്യാമറിയമ്മ എന്റെ ഭാര്യയുടെ മേത്ത്. ഇടത്തെ വാരിയിലല്ല, ഇടത്തെ വാരിയിൽ ഒടിഞ്ഞ് 1.5 മാസം അവൾ ഹോസ്പിറ്റലിൽ കിടന്നു. ഒരു സീരിയൽ അഭിനയിച്ചതിന് എന്റെ കുടുംബം കല്ലില്ല. ലോനപ്പാ ഇല്ലേട്ടാ പൊക്കണില്ല. അതെ, സീരിയലിന്റെ കഥന കഥ കേൾക്കാനല്ല ഇവിടെ കമ്മിറ്റി കൂടിയിരിക്കുന്നത്. ഇടവകക്കാരുടെ പണം പിരിച്ചെടുത്ത് അത് നശിപ്പിച്ച സോളമനെതിരെ എന്ത് നടപടി എടുക്കണമെന്ന് ആലോചിക്കാനാണ്. ഇടവകക്കാരെ വഞ്ചിച്ച സോളമനെതിരെ കേസ് കൊടുക്കണോ? അതെ, അല്ലെങ്കിൽ അവന്റെ ഈ കപ്പ്യാര് തന്ന ഇടവകക്കാരുടെ കാശ് തിരിച്ചു തരട്ടെ. ഞാൻ പറഞ്ഞിട്ടല്ലോ അവനെ സംവിധാനമാക്കിയത്. അത് ഈ കമ്മിറ്റിക്കാരുടെ ഭൂരിപക്ഷ തീരുമാനമല്ലായിരുന്നോ? താൻ അങ്ങനെ അങ്ങോട്ട് ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട. തന്നെയും തന്റെ മോനെ കുത്തിന് പിടിച്ച് കാശ് വാങ്ങിക്കാൻ ഞങ്ങൾക്കറിയാം. ഇതിജയ, നിങ്ങൾ തമ്മിലുള്ള വ്യക്തിവൈരാഗ്യം കമ്മിറ്റി കാണിക്കരുത്. കാലം ഇത്രയായില്ലേ, പഴയ കഥയൊക്കെ വിട്ട് കളയിട്ട് ചായ. മേരിക്കുട്ടിയടുത്ത് ഇപ്പൊ കപ്പ്യാരുടെ ഭാര്യയാണ്, 3-4 പിള്ളേർ തള്ളയാണ്. എന്നിട്ട് ഇട്ടിച്ചായ പഴയ ലവ് സ്റ്റോറിയും പറഞ്ഞ് വില്ലൻ കളിക്കരുത്. ഇത്തരം കാര്യങ്ങൾ കമ്മിറ്റിയിൽ ചർച്ച വേണ്ട. പറയട്ടെ അച്ചോ, എനിക്കതിന് നാണക്കേടൊന്നുമില്ല. ഞാൻ സ്നേഹിച്ച പെണ്ണിനെ കല്യാണത്തിന്റെ തലേന്ന് തട്ടിക്കൊണ്ടുപോയി ഈ കപ്പ്യാര് കല്യാണം കഴിച്ച കഥയൊക്കെ ഈ ഇടവകയിലെ ഓരോ മണൽത്തരിക്കും അറിയാം.
എന്നിട്ട് ഇപ്പൊ ഇയാളുടെ പേടിത്തൊണ്ടൻ മകൻ എന്റെ മകളുടെ പുറകെ നടന്ന് നിരന്തരം ശല്യം ചെയ്യുക. അവനോടെല്ലാം നിർത്തിക്കൊള്ളാൻ പറ. ഞങ്ങളുടെ പെങ്ങടെ പുറകെ അവൻ നടന്ന ആ കുഞ്ഞാട് ഇനിയും വെറുതെ തലോണ്ട് നാറും. എന്തിനാണ് എന്നെ ഇങ്ങനെ ഇട്ട് ഓടിക്കണേ? ഞാൻ നിങ്ങളെ വെച്ചൊരു കുട്ടികളുടെ ചിത്രം സംവിധാനം ചെയ്തു എന്നൊരു തെറ്റല്ലേ ചെയ്തുള്ളൂ? ഞങ്ങളെ അഭിനയിച്ച് സിനിമ ഇറങ്ങിയിട്ടില്ല, ഞങ്ങളോട് കടം പിടിച്ച് കാശും തന്നിട്ടില്ല. ഞങ്ങൾ കുപ്പിയും പാട്ടയും പിറക്കി വെച്ച കാശാ കുട്ടികളുടെ രീതിയിൽ. എന്താ പ്രശ്നം? നിസ്സാര പ്രശ്നം. എന്റെ തെരുവിന്റെ നൊമ്പരത്തിലെ അഭിനേതാക്കളാ. അവരതിന്റെ സംവിധായകനായി എന്നെ കണ്ടപ്പോ സന്തോഷം കൊണ്ട് വന്ന് കൈയടിച്ചതാ. പക്ഷെ കൈയടിയുടെ ഞാൻ പെട്ടുപോയി. സോളമന്, ഈ കുട്ടികളുടെ അടുത്ത് കടി വാങ്ങാൻ മുതിർന്ന നിന്റെ ചേട്ടന്മാരുടെ കയ്യിൽ നിന്ന് മാത്രം വാങ്ങിയാ മതിയോ? ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ? തിരിച്ചങ്ങോട്ട് കൊടുത്താൽ എന്താ? നോ 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 നോ, നമ്മള് തിരിച്ചൊന്നു കൊടുത്താൽ അതിന് ബദലായിട്ട് വീണ്ടും കിട്ടും. അവര് തരുന്നത് ചുമ്മാ നമ്മള് വാങ്ങിച്ചോണ്ടിരുന്ന. പെട്ടെന്ന് പണിയും കഴിഞ്ഞ് അവര് പൊക്കോളും. പ്രതികരിക്കാൻ നിന്നെ കൂടുതൽ അടി കിട്ടും. ചുമ്മാതല്ല, ഇങ്ങനെ വെറും പേടിത്തൊണ്ടനായതുകൊണ്ട് നാട്ടുകാർ മുഴുവനും നിന്നെ കുഞ്ഞാടെന്ന് വിളിക്കുന്നത്. കുഞ്ഞാടില്ലേ, നിന്റെ അപ്പന് ഇട്ടിച്ചൻ. ഞാനൊരു സമാധാന പ്രിയനായത് ഇപ്പോ തെറ്റായി പോയോ? എല്ലാവർക്കും തെറ്റും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ ആണുങ്ങളായ കുറച്ചൊക്കെ ധൈര്യം വേണം. ധൈര്യം എനിക്ക് വരണ്ടേ മേരി? എന്തെല്ലാം മരുന്നുകൾ മാർക്കറ്റിൽ ഇറങ്ങണു. ധൈര്യം വെക്കാനുള്ള ഒരു ലേഖ്യം പോലും ഇറക്കാത്ത വലിയ കഷ്ട. മരുന്നില്ലെന്ന് ആരാ പറഞ്ഞു? മരുന്നുണ്ടോ? എന്റെ ഫ്രണ്ടിന്റെ അച്ഛനൊരു സൈക്യാട്രിസ്റ്റ് ഉണ്ട്, ഡോക്ടർ സക്കേരിയ പോത്തൻ. ഞാൻ നിന്നെ കൊണ്ട് അങ്ങേരെ ഒന്ന് കാണിക്കാം. എന്നിട്ട് വേണം നാട്ടുകാരെ എനിക്ക് വട്ടാന്നുകൂടി പറയാൻ. ഇത് ടൗണിലാ, ആരും കാണാതെ നമുക്ക് പോയ പോരെ. എന്റെ മേരി, നീ ഇത് എന്ത് ഭാവിച്ചിങ്ങനെ പരിസരം മറന്ന് നിന്ന് സംസാരിക്കണേ? നീ ഒന്ന് പോയേ. നിന്റെ വീട്ടുകാരെ തല്ലുള്ള എനിക്ക് വയ്യ. അതുകൊണ്ട് നീ പോയേ. അലി വേണ്ട, ഞാൻ പൊക്കോളാം. പിള്ളേർ അതിലല്ലേ പോയത്? നീ ഇതിലെ പോ. എന്റെ കലാജീവിതം തകർത്ത് കളഞ്ഞ ദ്രോഹി, നീ ഒരുത്തിക്കാരനെ ഷൂട്ടിംഗ് മുടങ്ങി എന്റെ എത്ര രൂപ നഷ്ടമെന്നറിയോ? നിന്നോട് ഞാൻ എന്ത് തെറ്റെയ്തട്ടാ ജാൻസി? നീ ആ ചതി എന്നോട് കാണിച്ചത് എന്താ ഓർമ്മയില്ല? ചവച്ചോണ്ടിരിക്കണ ബബിൾക്ക തുപ്പിക്കളഞ്ഞിട്ട് ഒന്ന് ഓർത്ത് നോക്കിയേ. സ്റ്റാർട്ട് ക്യാമറ റോളിംഗ് സാർ. ആക്ഷൻ. പിതാവായ ദൈവമേ, അങ്ങയെ കാണുവാനായി പൊന്നും മീറിയും കുന്തിരിക്കുകയുമായി ഞങ്ങൾ വന്നിരിക്കുകയാണ്. പാവികളുടെ മോചനത്തിനായി അങ്ങയുടെ മുഖം പിതാ വന്നു. ഓർക്കുന്നുണ്ടല്ലേ? നോക്കിക്കോ, ഏതെങ്കിലും ഒരു ക്രിസ്മസിന് നിന്നെ വെട്ടുമ്പോ ഞാനും മേടിക്കും നിന്റെ ഒരു കിലോ ഇറച്ചി. എന്നിട്ട് ഉരുളക്കിഴങ്ങിട്ട് വെച്ച് വല്ല ചാവലപ്പെട്ടിക്ക് എറിഞ്ഞു കൊടുക്കും. കുഞ്ഞാടും പശുവും കൂടെ ഏത് പിണ്ണാക്കന്റെ കാര്യമായി പറയുന്നേ? നിനക്കെന്താ നെഞ്ചുവേനുണ്ടോടാ? പറയട്ടെ, ഒരു 100 രൂപ തന്നിട്ട് പോടാ, വെറുതെ അല്ലല്ലോ ഇരുന്നിട്ടല്ലേ. അയ്യോ, കാശ് എടുക്കല തോമേട്ട, എനിക്ക് കറണ്ട് കാശ് എടുക്കുന്നത് അപ്പൊ വഴക്ക് പറയും. അവന്റെ അമ്മൂമ്മയുടെ ഒരു കറണ്ട് കാശ് വേണ്ട, ഞാൻ എഴുതി എത്തിച്ചോളാം. ഇതിലെന്താണ് അത്ര വെരി ഗുഡ്? കുടിക്കുന്ന കള്ളു മുഴുവൻ അയാളുടെ നവദ്വാരങ്ങളിൽ കൂടി പുറത്തു പോണേ കർത്താവേ.